ഒരു എം എൽ എ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന എന്തായിരിക്കും? അവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ വസ്ത്രധാരണവും വളരെ ഗൗരവമുള്ളൊരു മുഖഭാവവും ഒക്കെ ആയിരിക്കുന്നത് അല്ലേ? അല്ല, എൻ്റെ മുമ്പിൽ വളരെ ഉത്സാഹഭരിതനായ, വളരെ ചെറുപ്പക്കാരനായ ഒരു ഹൈടെക് എം എൽ എ ആണ്. യെസ്, ഹൈബി ഈഡനും ഭാര്യ അന്നയും. നമസ്കാരം. ഒരു രാഷ്ട്രീയ നേതാവിനെ ഇങ്ങനെ ഈ വേഷത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒരു കതറൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഞാനൊരു കതറ കൊടുത്തി. ഞാൻ അസംബ്ലിയിലും ഇത്തരം വേഷങ്ങളിട്ട് പോകാറുണ്ട്. ഞങ്ങൾ മൂന്നാല് ചെറുപ്പക്കാര്. ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ചിലപ്പോ പെട്ടെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലാവും, ഒരു വിധപ്പെട്ട ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കാരണം ഞാനിത് സ്ഥിരം ഇടുന്ന ഒരു വേഷമാണ്. പിന്നെ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഒരു ക്യാമ്പസിൽ ഞങ്ങളെല്ലാം ക്യാമ്പസ് ക്യാമ്പസിൽ സ്റ്റുഡൻറ് ലീഡേഴ്സ് ആയിരുന്നപ്പോൾ നമ്മൾ നിർബന്ധമല്ല എല്ലാ ദിവസവും വൈറ്റ് ആൻഡ് വൈറ്റ് അല്ല. ക്യാമ്പസ് ആവുമ്പോൾ ഇഷ്ടവേഷമായിരുന്നു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിരുന്നു കൂടുതൽ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു അടുക്കാനൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ കാണുമ്പോൾ ഒരു 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 പ്രൊഫഷണൽ വേഷം പോലെ തോന്നും. അവർക്ക് കുട്ടികൾ അടുത്ത് ഇടപഴകണമല്ലോ. ഒരു സ്റ്റുഡന്റ് ലീഡർ എപ്പോഴും കുട്ടികൾ ആയിട്ട് അടുത്ത് ഇടപഴകണം. സീരിയസ് ആയി പോയി. അല്ല, അങ്ങനെയല്ല, കാരണം ചേഞ്ചിങ് ടൈംസ് ആണ്. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അവരിലെ ഒരാളായിട്ടാണ്. അപ്പൊ അവരുടെ വേഷം ധരിക്കുക എന്നുള്ളത്. കോളേജിൽ പഠിക്കുമ്പോൾ പ്രണയിച്ചിട്ടുണ്ട്? പിന്നെ ഒരുപാട് പേരെ അത് ഒരാൾ. ആയിരിക്കുമ്പോ നമുക്ക് ഒരുപാട് പ്രണയിക്കണം. അല്ല, ഒരാളെ പ്രണയിക്കാൻ പറ്റില്ല. കാരണം എല്ലാ കുട്ടികളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ പക്ഷെ ഉണ്ടാവും നമുക്ക് ഉള്ളിൽ അല്ലേ? ആ, ഉണ്ടാവും. ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു സത്യം പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ ക്യാമ്പസ് ലൈഫിൽ ക്യാമ്പസിൽ നിറഞ്ഞു നിന്ന ഒരാളാണ്. കുറച്ച് നേരം അന്നയുടെ വിശേഷം ചോദിക്കാം അല്ലേ? പറയൂ അന്ന, എങ്ങനെയുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ കൂടെയുള്ള ഒരു ജീവിതം? അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. എന്നാലും എപ്പോഴും ഇല്ലാതിരിക്കുക അങ്ങനെ ഒരു അവസ്ഥയാണ്? അല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല ചേച്ചി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കാൻ അധിക ദിവസം വരും. വളരെ കുറവ് ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കാൻ വരാത്തുള്ളൂ. പിന്നെ കിട്ടുന്ന സമയങ്ങളെല്ലാം വീട്ടിലേക്ക് വരാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ മോളുണ്ട്. അപ്പൊ ഞങ്ങൾ പുറത്തു വെച്ചാൽ ഇപ്പൊ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും ഇറങ്ങുന്നത് വീട്ടിന്ന്. രാത്രി ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ്. പക്ഷേ പിന്നെ തൊട്ട് ഞങ്ങൾ ലേറ്റ് നൈറ്റ് ആണ് ഉറങ്ങുന്നത്. അപ്പൊ അതുവരെ ഭയങ്കര ആക്റ്റീവ്. ഈ പണ്ടൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു, ഈ പൊളിറ്റീഷ്യൻസ് ഒക്കെ ഫാമിലിയെ കംപ്ലീറ്റ് അങ്ങ് മാറ്റി വെച്ച് അതിന്റെ പിന്നാലെ അങ്ങനെ നടന്നിരുന്നത്. ഇപ്പൊ ഫോൺ ഉണ്ട്, പിന്നെ ട്രാവൽ പെട്ടെന്ന് വരണം തോന്നി കഴിഞ്ഞാൽ കാറിൽ പോവാം, ഫ്ലൈറ്റ് എടുക്കാം. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ. അത് ഒളിവിൽ പോണ്ട, ഒളിവിൽ പോണ്ട. അങ്ങനെ ഒരു നമ്മൾക്ക് ഫാമിലിക്ക് ടൈം കൊടുക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും കഴിയുന്നൊരു കാര്യമാണ്. നമുക്കത് ശ്രമിച്ചാൽ കഴിയുന്നൊരു കാര്യമാണ്. ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് തിരക്കുകളുണ്ട്. എന്നാലും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ബിസി എന്ന് പറയുന്ന ഒരു കാര്യം ആക്ച്വലി ഇല്ലല്ലോ. നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റീസ് അല്ലേ? നമുക്ക് ഫാമിലിക്ക് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് സമയം കാണുന്നതിൽ ബുദ്ധിമുട്ട് എപ്പോഴും ജനങ്ങൾക്കായിരിക്കില്ലേ പ്രയോറിറ്റി? നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങള് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കും ഞങ്ങൾ പുറത്തു പോകുന്നത്. ഇപ്പോൾ ഫിലിമിന് പോവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ മൾട്ടിപ്ലെക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് 10:30-11 മൂവി ഉണ്ടാവും. അപ്പോൾ നമുക്ക് 9 എന്നുള്ളതിനെ ഒരു 8 ഹഷ്വഷായിട്ട് വരേണ്ട കാര്യമില്ല. അങ്ങനെ ഇപ്പോൾ കുഴപ്പമുള്ള ഒരു കാര്യമല്ല. ഒരു പൊളിറ്റീഷ്യനെ വിവാഹം കഴിക്കുമ്പോൾ ഒന്ന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ത് പ്രണയം ഉണ്ടെങ്കിലും ഇങ്ങനെ ഇരിക്കും ലൈഫ് എന്നൊക്കെ ആലോചിക്കും.
ഏയ് ഞാൻ പൊതുവേ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ ലെസ് ബോദേർഡ് ആയിട്ടുള്ള ആളാണ്. ഇപ്പം ഇതെന്നല്ല, ഏത് കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ ഇന്നെങ്ങനെയാ നാളെ എങ്ങനെയാവും അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കും. പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യം എനിക്ക് ചിന്ത കുറവാണ്. എങ്ങനെ വരുന്നു അങ്ങനെ ചിന്തിക്കുക, അല്ല ഇപ്പോഴത്തെ കാര്യം സേഫാക്കി വെക്കാനുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കും. കൂടുതൽ നമ്മൾ അങ്ങനെ ആലോചിച്ചിട്ട് കാര്യം പഠിക്കാൻ മിടിക്കുകയായിരുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ലായിരുന്നു. ആവശ്യമില്ലാത്ത ഞാൻ മായ്ച്ചു, അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ എങ്ങനെയാവും അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സിസ്റ്ററോ ബ്രദറോ? ബ്രദറ്. ആ പക്ഷെ അവൻ കൂടുതല് പറയുമായിരുന്നു അന്ന്. പിന്നെ ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്ന സമയത്ത് NSU പ്രസിഡന്റ് ആ സമയത്ത് അപ്പൊ ആയിട്ടേ ഉള്ളൂ, കെ.എസ്. പ്രസിഡന്റായി അങ്ങനെ ഒരു സമയം. അപ്പൊ എന്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു ഇങ്ങനെ നാഷണൽ പൊളിറ്റിക്സിലൊക്കെ പെട്ടെന്ന് വരണവരെ, അതായത് യങ് ഏജിൽ NSU പ്രസിഡന്റ് ആയല്ലോ അവൻ, അപ്പോൾ നാഷണൽ പൊളിറ്റിക്സിലൊക്കെ ഇത്ര യങ് ഏജിൽ വരണവര് ഭയങ്കര ഷൂഡായിരിക്കും, അതുകൊണ്ട് നീ അതൊക്കെ ആലോചിക്കണം എങ്ങനെയായിരിക്കും. അല്ല അപ്പൊ എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നു വീട്ടുകാർ ആലോചിച്ചിരുന്നു, ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. എന്തായിരുന്നു പ്രണയിക്കുക എന്നുള്ളത് വേറെ, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് അല്ലേ? അല്ല പ്രണയിച്ചോണ്ട് നമ്മൾ പിന്നെ കൊണ്ടുവരാതിരിക്കാനുള്ള ഒന്നും തോന്നിയില്ല. ചിലവർ പ്രണയിച്ചിട്ട് പിന്നെ അത് കളയുമല്ലോ. ആ അങ്ങനെ ചിലരല്ല, നമ്മളൊക്കെ അതില് പിന്നെ കുറച്ചുകൂടിയും എന്താ പറയാ, കോളേജൊക്കെ കഴിഞ്ഞ് ഞാനും വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് ആയ സമയത്ത്, എന്നാലും വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ എന്താ പറയാ, ആദ്യം അവയുടെ വാരിയല് വരി ഒന്ന് നമുക്കൊരു സ്ട്രൈക്ക് ചെയ്യല്ല ഇത് എന്റെ എന്നുള്ള അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയാ പ്ലാൻഡ് അല്ലായിരുന്നു. ഇപ്പൊ ഈ കൈരളിയുടെ പ്രോഗ്രാമിന് ഞങ്ങൾ ജസ്റ്റ് കണ്ടു, ഫസ്റ്റ് കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഒന്നൊന്നര വർഷം പതുക്കെ അത് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാനും വീട്ടില് ആരുമില്ല, ഒരു എന്താ പറയാ ഒരു ലോൺലി ടൈം ആയിരുന്നു. എൻ്റെ ഒരു ഫാദറിന്റെ സഹോദരിയായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട്. പുള്ളി കാര്യത്തിൽ മരിച്ചു, വീട്ടിൽ ഫാദർ മദർ ഇല്ല, സിസ്റ്റർ കല്യാണം കഴിഞ്ഞു പോയി. ഞാനൊരു ഡിസോർഗനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം രാവിലെ അതിരാവിലെ വീട്ടിലാൾ വരും, ഭക്ഷണം എവിടെ നിന്നെങ്കിലും കഴിക്കും, ഉച്ചയ്ക്ക് എവിടെ നിന്നെങ്കിലും കഴിക്കും, രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട്. എത്ര വയസ്സുള്ളപ്പോഴാണ് അമ്മ നഷ്ടപ്പെടുന്നത്? അമ്മ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ, ഫാദർ ഒരു 20 വയസ്സുള്ളപ്പോൾ. സിസ്റ്ററിന് 2 വയസ്സ്. 2 വയസ്സ്. അപ്പൊ നിങ്ങൾ നോക്കിയതൊക്കെ? എൻ്റെ ഫാദറിൻ്റെ സഹോദരി ഉണ്ട്, മൂത്ത സഹോദരി. പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ഞങ്ങളുടെ കൂടെയാണ് മക്കളും എല്ലാം വന്ന് വളർന്നു. ബെല്ല. ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് നല്ലതും ചീത്തതും നമുക്ക് കേൾക്കേണ്ടി വരും അല്ലേ? പിന്നെ ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നും. എന്താ പറയാ, പിന്നെ നാച്ചുറലി എന്തായാലും പിന്നെ ഉറപ്പായി ഇത്രയ്ക്ക് തൊലിക്കെട്ടി വന്നിട്ടില്ല. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, അല്ല എത്ര തൊലിക്കെട്ടി, അല്ല തൊലിക്കെട്ടി എത്ര ഉള്ള ആൾക്കാരാണെങ്കിലും അത് ഹൈഡ് ചെയ്യുന്നതാണല്ലോ, ഉള്ളിൽ എത്രയായാലും വിഷമം ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഇങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ഒരു എനിക്കൊരു ചെറിയ കാര്യം മതി, ചെറിയ കാര്യം. എനിക്കൊരാള് മോശം പറഞ്ഞു, റെസ്പോണ്ട് ചെയ്തില്ല, ഫോൺ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ തന്നെ അതുണ്ടായി. കാരണം എന്താ അറിയോ, ഗൈസ് എന്റെ ഫാദർ പുറത്താ, അപ്പൊ എവരി 3 മന്ത്സ് വരും, അപ്പൊ ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൊറേ കാലമായിട്ട് അപ്പൊ വന്നു കഴിഞ്ഞാൽ പുറത്ത് കഴിക്കാൻ പോണെന്ന് പറഞ്ഞ്, അറിയില്ല കഴിക്കാൻ പോണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോയ സമയത്ത് തന്നെ ഒരാള് വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളി ഒരു സീനിയർ ആളാണ്, അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു, ആള് പറഞ്ഞ ആരോ വിളിച്ചപ്പോ ആദ്യം സംസാരിച്ചു എന്തോ കാര്യത്തിന് വേണ്ടി, പിന്നീട് അവർ വിളിച്ചപ്പോൾ സേവ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ നമ്പറായി. അപ്പോൾ 3-4 പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡിന്നർ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പോൾ അപ്പയമ്മയും ചോദിക്കേണ്ടത് എൻ്റെ ബ്രദറുണ്ടാവും, അവൻ ചോദിക്കേണ്ട എന്താ പറ്റിയ എന്താ പറ്റിയ. അപ്പോൾ ഞാനപ്പോൾ ഇതിനിങ്ങനെ കൺസോൾ ചെയ്യാൻ, നമുക്ക് നാളെ വിളിച്ച് ഇങ്ങനെ പറയാം സോറി പറഞ്ഞാൽ തീരെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ആൾ ഇൻവോൾവ്ഡ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ കുറേ നേരത്തേക്ക് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, പിന്നെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ശരിയാവും, ഒരു 2 മണിക്കൂർ പോകണം. പക്ഷേ അതൊരു എൻ്റെ ഒരു ഒരു കുഴപ്പമാണത്. എപ്പോഴും നിങ്ങൾ വളരെ വിദഗ്ധമായി സംസാരിക്കുന്നവരായിരിക്കും ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ എങ്ങനെ ചുറ്റി വളച്ച് ചോദിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം?
ഉത്തരമേ തരില്ല, അതിന് മറുപടിയേ പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ന്യൂസ് നൈറ്റ് ഡിസ്കഷൻസിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനേ പാടില്ല. കാരണം ഒരു 20 മിനിറ്റിന്റെ ചർച്ചയിൽ 5 മിനിറ്റ് പരസ്യമായിരിക്കും, പിന്നെ ഒരു 18 മിനിറ്റ് ആങ്കർ എടുക്കും, പിന്നെ കിട്ടുന്ന സമയം മാത്രം ഞങ്ങൾക്ക് കാര്യം വ്യക്തമാക്കാൻ പറയുന്നത് വളരെ ക്രിസ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറയുന്ന മീഡിയയിൽ അധികം വരുന്നില്ല, എന്തുകൊണ്ടാണ് മീഡിയയിൽ വരാത്തത്? ഒരു ചർച്ചകൾക്ക്, അതായത് ഈ പറയുന്ന ന്യൂസ് ടൈമിനോ അല്ലെങ്കിൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ ഞാനൊരു നമ്മളുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാഷ്ട്രീയക്കാർക്ക് ഞാനെപ്പോഴും പറയാറുള്ളതാണ്, IPL ചർച്ച വന്നാലും ന്യൂക്ലിയർ ഡീലിൻ്റെ ചർച്ച വന്നാലും രാഷ്ട്രീയക്കാരെ അവർ വിളിക്കും, അവർ വിളിച്ചിട്ട് പറയും പങ്കെടുക്കണമെന്ന്. അപ്പം ഈ മാധ്യമങ്ങളായിട്ട് നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നതുകൊണ്ട് എല്ലാവരും പോകും. പക്ഷെ ഞാനൊരു വിഷയത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ ഞാൻ പോകാറില്ല. ഇപ്പം മെട്രോ റെയിലിൻ്റെ ചർച്ചകളെല്ലാം ഞാൻ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു മെട്രോ റെയിലിൻ്റെ ഡിസ്കഷൻസിലാണ് അതിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ അടുത്തെന്തോ ഒരു ഇഷ്യൂ മാത്രം ഇഷ്യൂവിൽ പോയിരുന്നു, എനിക്ക് തോന്നുന്നു ഈ എമർജിങ് കേരള ഒരു വർഷമായി, അങ്ങനെ ഒരു ഡിസ്കഷൻ ഞാൻ ഇന്ത്യ വിഷനിൽ പോയിരുന്നു. അതൊഴിച്ചാൽ ഞാൻ പറഞ്ഞത്, ഞാനൊരു സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ ലീഡറായിരുന്നപ്പോൾ എപ്പോഴും അതായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കേണ്ടി വരും, ഞാനെപ്പോഴും അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ കൂടുതൽ ഞാൻ കോൺസ്റ്റിറ്റ്യുവൻസി ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. വലിയ ആളായോ? ഇല്ല, ചെറിയ ആളായി. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. കോമൺ ഇഷ്യൂസ് വരുമ്പോൾ ഞാൻ പറയേണ്ട കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയും, പിന്നെ മുതിർന്ന ആൾക്കാർ പാർട്ടി ലീഡേഴ്സ് പാർട്ടി അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്സിൽ ഞാൻ പരമാവധി പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ പൊതുവെ ഒരു മടിയനാണ് ചർച്ചകളിൽ, ചാനൽ ചർച്ചകളിൽ പോയി പങ്കെടുക്കുക എന്നുള്ളത്. പൊളിറ്റിക്സിലേക്ക് തന്നെ വരാം എന്ന് തീരുമാനിക്കുന്നത് ഏത് പ്രായമുള്ളപ്പോഴാണ്? തീരുമാനിക്കുന്നത് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തു, ഞാൻ ജില്ലാ പ്രസിഡന്റ് LLB കംപ്ലീറ്റ് ചെയ്തില്ല, കംപ്ലീറ്റ് ഞാൻ എക്സാംസ് എഴുതിയിട്ടില്ല. ഞാൻ LLB ജോയിൻ ചെയ്തു, 3 ഇയർ LLB ജോയിൻ ചെയ്തു, BCOM കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ലോ അക്കാഡമിയിൽ ചേർന്നു. അപ്പോൾ ഞാൻ എറണാകുളം KSU ജില്ലാ പ്രസിഡന്റായി. അപ്പോൾ ഇതൊരു സീരിയസ്, കാരണം ഒരു കോളേജിൻ്റെ ഒരു ക്യാമ്പസിൽ നിന്ന് ഒരു ഡിസ്ട്രിക്റ്റ് മുഴുവൻ, എറണാകുളം പോലൊരു ജില്ല, 3 വർഷം അതിൽ പിന്നെ സീരിയസ് ഇൻവോൾവ്മെൻ്റ് ആയി, പിന്നെ സംസ്ഥാന പ്രസിഡൻ്റായി. എൻ്റെ എല്ലാം വളരെ ടൈംലി ആയിരുന്നു, ഒരു വലിയ അനുഗ്രഹം അതിലുണ്ട്. കാരണം ഞാൻ ഞങ്ങളെല്ലാം ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഞങ്ങളെല്ലാം ആരാധനയോടുകൂടി നോക്കിക്കണ്ട ഒരുപാട് പേര്, അവരെല്ലാം ഏജ് ഓവറായി, ഏജ് സ്ട്രിക്റ്റാക്കി, ഞങ്ങൾ പ്രസിഡൻ്റാകും പ്രതീക്ഷിച്ച ആൾക്കാരുടെ സ്ഥാനത്തേക്കൊക്കെ ഞങ്ങൾ പ്രസിഡൻ്റാകും, പിന്നെ സ്റ്റേറ്റ് പ്രസിഡൻ്റായി. പിന്നെ ഒരു വലിയ ഇത് കിട്ടിയത് ഓൾ ഇന്ത്യ, ഒരു സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ച് ഓൾ ഇന്ത്യ പ്രസിഡൻഷിപ്പിലും വലിയൊരു പദവി കിട്ടാനില്ല. അത് ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്യാൻ, അത് രാഹുൽ ഗാന്ധിയോടൊപ്പം ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം, വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം, അതൊരു വലിയ എക്സ്പീരിയൻസ്, വലിയൊരു എക്സ്പോഷറായിരുന്നു. നല്ല ഫ്രണ്ട്ലി ആണോ രാഹുൽ ഗാന്ധി? അതെ, പല കാര്യങ്ങളിലും അടുത്ത് അറിയുമ്പോൾ കുറേ കൂടി ഇതായിട്ട് തോന്നും. ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അച്ഛനോട് ചർച്ച ചെയ്തിരുന്നോ, ഇങ്ങനെ ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു ചർച്ചയൊന്നും? ഇല്ല, അന്ന് ഫാദറില്ല, അന്ന് ഫാദറില്ല, അന്ന് ഡാഡിയില്ല. ഞാൻ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഞാൻ കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് ഒരാൾ ഒരു കറുത്ത കാറായിട്ട് വന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഫാദർ പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു അവൻ മത്സരിക്കുന്നുണ്ട് MG യൂണിവേഴ്സിറ്റി യൂണിയനിലേക്ക്, അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോകണം, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുക. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഫാദർ കോളേജിലെ ചെയർമാനായിരുന്നു, സെൻറ് ആൽബർട്ട്സ് കോളേജിൽ. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വോട്ട് ചെയ്യാൻ പോവുകയാണ്, അപ്പോൾ പഠനം ഡിസ്റ്റർബ്, അന്നുള്ളത് പഠനം ഡിസ്റ്റർബ് ചെയ്യരുത്, ഈ പൊളിറ്റിക്സിൽ വരുമ്പോൾ നിൻ്റെ ശ്രദ്ധ പഠിത്തത്തിൽ നിന്ന് വരുത്, പഠിത്തം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇറങ്ങിക്കോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലും ജനറൽ സെക്രട്ടറി ഒക്കെ ആയത് ഡാഡിയുള്ള സമയത്ത് തന്നെയാണ്. അത് കഴിഞ്ഞാണ് പിന്നെ ചെയർമാനായിട്ട് മനസ്സിലാക്കി. അപ്പോൾ അന്ന് ഇൻവോൾവ്ഡ് ആണെന്ന് അറിയാം, പക്ഷേ നമ്മുടെ പഠന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ.
എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈബിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിൽ വളരെ സജീവമാണ്. അത് പൊളിറ്റിക്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണോ അതോ സ്വന്തം ഒരു താല്പര്യമാണോ? അത് ആദ്യം തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഓർക്കുട്ടായിരുന്നു വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു പൊളിറ്റിക്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല അന്ന്, അതൊരു അതിനോടൊരു താല്പര്യം തോന്നി അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് അത് ഇതിനെല്ലാം യൂസ് ചെയ്യാൻ ഇപ്പോൾ ഫേസ്ബുക്ക് ഇപ്പോൾ ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ അതെല്ലാം വേറൊരു സെക്ടർ ഓഫ് ആൾക്കാരിൽ റീച്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തോന്നിയത് കൊണ്ടിട്ടാണ് അങ്ങനെ തുടങ്ങി. അതൊരു ബോധപൂർവമായ ഇതൊന്നും ആയിരുന്നില്ല. പിന്നെ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു കൂടുതൽ, അപ്പോൾ കൂടുതൽ അതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. ഞാൻ 3 ഇയേഴ്സ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങളുടെ പാർട്ടിയിലുള്ള നേതാക്കന്മാരിൽ മുതിർന്ന നേതാക്കന്മാർ എന്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ടായാലും മുതിർന്ന നേതാവാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളാരാണ്? നമുക്കല്ല ഹൈബിക്ക്. അതൊരു വളരെ ചോദ്യമാണ്. കാരണം അങ്ങനെ ഉണ്ട് ആളുകളുണ്ട്, അല്ല കുറച്ചധികം ആൾക്കാരുണ്ട്. ഒരാൾ നമുക്ക് വിശ്വസ്തൻ എന്നുള്ളത് മാത്രമല്ല ഒരു നല്ലൊരു ഫ്രണ്ട് ആക്കാൻ പറ്റിയോ? അങ്ങനെ ഉണ്ടാവില്ലേ? അത് മുതിർന്നതെന്ന് പറയാൻ ഇപ്പോ വി ഡി സതീശൻ എന്നെ സംബന്ധിച്ച് ഒരു സീനിയർ, ഞാൻ പഠിച്ച കോളേജിലാണ് അദ്ദേഹം പഠിച്ച്. ഇപ്പോൾ പുള്ളി 3rd time MLA ആണ്. അപ്പോൾ അങ്ങനെ സീനിയോറിറ്റി നോക്കുമ്പോൾ അങ്ങനെയുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ തമാശകളൊക്കെ നമ്മൾ നോക്കി തന്നെ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ലീഡറായിരുന്നു. ഞാൻ ചെറിയ കാലം മുതൽ അറിയുന്നതുകൊണ്ട് ലീഡർ ഭയങ്കര മുതിർന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സീനിയറായിട്ട് കാണുന്ന ആളുകളിൽ കുറച്ച് പേരുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു കമ്പനിയിൽ വരുന്ന നമുക്ക് സ്വകാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റിയ, നമുക്ക് ഞങ്ങളൊരു പാർലമെന്റേറിയൻ എന്നുള്ള രീതിയിൽ കുറെ പഠിക്കാനും ശ്രമിക്കുന്ന ഒരാൾ വീട് സതീഷ്. നമുക്ക് ഇപ്പം നമ്മൾ പൊളിറ്റീഷ്യനായി, നമുക്കൊരു സാധാരണ ആളുകളുടെ ജീവിതത്തിൽ ചിലവരെ ജീവിതം എൻജോയ് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസം എവിടെയെങ്കിലും ഒരു 10-20 ദിവസം എല്ലാ റെസ്പോൺസിബിലിറ്റിയും മാറ്റി വെച്ചിട്ടൊരു യാത്ര പോവുക, എൻജോയ് ചെയ്യുക, അത്തരമൊക്കെ നിങ്ങൾക്ക് സാധിക്കാതെ വരുമ്പോൾ വേണ്ടായിരുന്നു അങ്ങനെ തോന്നാറുണ്ടോ? രാഷ്ട്രീയം വേണ്ടായിരുന്നു? ഇല്ല, ഇപ്പോൾ ഉള്ളൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. പക്ഷെ ചെയ്യാനിഷ്ടമുള്ള ജോലി, പാഷൻ എന്ന് പറയുന്നത് മീഡിയയിൽ വർക്ക് ചെയ്തു, മീഡിയ തന്നെ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അൾട്ടിമേറ്റ് നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത്, ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ. ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എത്തിച്ചേരാൻ, ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബാംഗത്തിൻ്റെ ഒരു ഫംഗ്ഷൻ, നമ്മൾ നാട്ടിലെ മുഴുവൻ കല്യാണത്തിന് പോകും മരണത്തിന് പോകും, ചിലപ്പോൾ അതിൽ ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മനസ്സിനൊരു വിഷമം, ഫാമിലിയിൽ ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും. എങ്കിലും നമ്മളുടെ അൾട്ടിമേറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇതിലാണ്. അതെങ്ങനെയായാലും അത് ഹൈബിക്ക്. പക്ഷെ പാർട്ട്ണർക്ക് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഫാമിലിയിൽ നമുക്ക് പരമാവധി സമയം, കാരണം നിങ്ങളെ സംബന്ധിച്ച് എല്ലാ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ഒരു ബിസിനസ് മാൻ മാതിരി വലിച്ചെറിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. കാരണം അല്ലേ, നിങ്ങൾ എപ്പോഴും റീച്ചബിൾ ആയിരിക്കണം. പാർട്ടിയിൽ ആരെ എപ്പോൾ വിളിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തെല്ലാം ഇവിടെ തകിടം മറിയുന്നു എന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം ഇനിയിപ്പോ പ്രത്യേകിച്ച് ഇനി മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അതൊക്കെ കുറച്ച് വീട്ടിലെ ആവശ്യങ്ങളൊക്കെ കൂടില്ലേ? അല്ല, ഞാൻ ഇതിന്റെ വേറൊരു ആസ്പെക്ട് പറയാം. ഈ പൊളിറ്റിക്സിൽ ഹൈബീഡിനൊരു നെസസിറ്റി ആയി, ഞാനല്ല എങ്കിൽ എന്നെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾ, ഞാൻ ഇല്ല എങ്കിൽ ഈ ഭരണ സംവിധാനങ്ങളോ പാർട്ടിയോ ഒന്നും നിശ്ചലമാകും എന്ന് നമ്മൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ അത് ഒരാളും അനിവാര്യരല്ല, ഒരാളെ റീപ്ലേസ് ചെയ്യാൻ വേറൊരാൾ എന്തായാലും വരും. അപ്പൊ നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി, ഒരിക്കലും യാത്ര പോകരുത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു നേതാവാണ്. അവിടെ ഇരുന്നോളൂ, എവിടെ
കുട്ടികൾ ഉണ്ടോ? ഒരാള്. ഒരാള്? എത്ര വർഷമായി ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട്? എന്താണ് വിഷൻ ജീവിതത്തിലെ? ഒരു സ്വന്തമായിട്ട്, അതായത് നിങ്ങളുടെ പാർട്ടി ലെവലല്ല, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നാൽ കൊള്ളാം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം എന്താണ്? ഒരുപാടുണ്ടോ അതോ ഒരു നല്ല ഒരു ആശയം എന്ന് പറയാം? ഒരുപാടുണ്ട് അല്ലേ? കാരണം അതിൽ ഏതിനാണ് പ്രയോറിറ്റി പറഞ്ഞാല്? എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് എറണാകുളം. അങ്ങനെ നിങ്ങൾ തിരുവനന്തപുരത്തേക്കാൾ ഹൈക്കോടതി ഞാനിപ്പോ പെട്ടെന്ന് യാദൃശ്യമായിട്ട് പറയാം, ഹൈക്കോടതി ബെഞ്ച് അവിടെ വേണമെന്ന് പറയുമ്പോ ഹൈക്കോടതി അങ്ങോട്ട് മാറ്റണം എന്ന് പറയുമ്പോ ഫാദർ ഒരു സബ്മിഷൻ കൊടുത്തിരുന്നു. അന്ന് സ്പീക്കർ ആയിരുന്ന ആൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായത് ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റ് എറണാകുളത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ അത് അംഗീകരിച്ചത് പുള്ളി അറിഞ്ഞില്ല, സ്പീക്കർ അറിഞ്ഞില്ല. പിന്നീട് അത് ആ ഫാദറിൻ്റെ അടുത്ത് ആ സമയത്ത് ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ആ സമയത്ത് പിന്നെ അസംബ്ലിയിലേക്ക് വരരുതെന്ന് പറഞ്ഞു ഫാദറിനെ മാറ്റി. എന്ന് പറഞ്ഞാൽ പ്രാദേശികമല്ല, ഒരു അർബണൈസ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ചലഞ്ചസ് ഉണ്ട്, എന്നാൽ ചെറിയ ദ്വീപുകളും ഉണ്ട്. ഇറ്റ്സ് എ മിക്സ്ചർ. അപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കുടിവെള്ളം കിട്ടാത്ത സ്ഥലങ്ങൾ ഇന്നുണ്ട്, മെട്രോ വരുന്നുണ്ട്, പക്ഷേ കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി കുടിവെള്ളം കൊടുക്കുക, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. പിന്നെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഇത് ബേസിക് ആവശ്യങ്ങൾ. പിന്നെ ഒരു വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മളുടെ നാട്ടിൽ നിൽക്കാനുള്ള, അതെൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, കോൺസ്റ്റിറ്റ്യുവൻസിന് ചിലപ്പോൾ അതിനുള്ള സ്ഥലം ഉണ്ടാവില്ല, പക്ഷേ ഒരു പൊതുവായ ആവശ്യം നമ്മുടെ ചെറുപ്പക്കാർക്ക്, വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക, ഇവിടെ അതിന് തക്കതായിട്ടുള്ള ഇൻഡസ്ട്രീസ് വരികയോ അതിനനുയോജ്യമായ അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ബ്രെയിൻസ്, ബ്രെയിൻ ഡ്രെയിൻ ഒരു വലിയ ഫാക്ടറാണ്. വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും. ഇപ്പോൾ നല്ലൊരു എം ബി എ കഴിഞ്ഞ ഒരാൾ, അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ, നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, എല്ലാവർക്കും എന്താണ് അൾട്ടിമേറ്റ് എയിം? യു കെ പോവുക, യു എസ് ഇ പോവുക, ദുബായ് പോവുക. അപ്പോൾ അവർക്ക് കേരളത്തിൽ നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക, അത് ഒരു ഐഡിയൽ ഡ്രീമാണ്. അതാണ് ഇപ്പോൾ പ്രയോറിറ്റി. ഇറ്റ്സ് എ വിഷൻ.